ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്താ പറയുക, ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സിനൊരു കുളിർമ കിട്ടും എന്നുള്ള വിശ്വാസമാണ്. മറ്റൊന്നല്ല, ഇപ്പോൾ എന്താണ് പറയുന്നത്, നല്ല എല്ലാവരും എന്താ രോമാഞ്ചവും എല്ലാം ഇരിക്കുന്ന ഒരു നല്ലൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ, മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ളത്. അതിൻ്റെ റിയൽ ഹീറോയുടെ വീട്ടിലേക്കാണ് ഞാനിപ്പോൾ കയറാൻ പോണത്. അതിൽ ആ സൗബിൻ ഷെയർ ചെയ്തിരിക്കുന്ന ആ റോഡിൽ ആ റിയൽ ഹീറോയുടെ വീട്ടിലേക്കാണ്. നമ്മൾ എൻ്റെ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറാൻ പോണത്. അപ്പോൾ ബാക്കി വിശേഷം നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയത്, അത്രേ ഉള്ളൂ. സിജു, ഇതാണ് നമ്മുടെ റിയൽ ഹീറോ. എൻ്റെ ഒരു സുഹൃത്താണ്, എനിക്ക് അതിൽ ഭയങ്കര അഭിമാനമുണ്ട്. എന്നത് ഹീറോയുടെ വൈഫുണ്ട് ഇവിടെ അല്ലേ? പേരെന്ന് പറഞ്ഞു ജൂബി. ജൂബി. മോളുടെ പേര് പറഞ്ഞു ഇവാന. ഇവാന. ഐറിൻ. ഐറിൻ. അമ്മച്ചിയുടെ പേര് പറഞ്ഞു? എൻ്റെ പേര് ജെസ്സി. ജെസ്സി. ഡേവിഡ്. ഡേവിഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ, സിജുവിനോട് കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അതൊരു വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് നമുക്ക് അപ്പച്ചനോടും അമ്മച്ചീനോടുമാണ് കേട്ടോ. അതുപോലെ വൈഫിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. സിജുവിനോട് തന്നെ വേറൊരു വീഡിയോ ചെയ്യാനുണ്ട് എന്തായാലും. ആ അപ്പോൾ ഈ ഇപ്പോൾ സിനിമയ്ക്ക് മുന്നേ സിനിമ വന്നതിന് ശേഷവും ഉണ്ടായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ആ ട്രിപ്പ് പോയി, അത് ആ ഒരു കഥ അവിടെ നിൽക്കണുണ്ടായിരുന്നു, ഇപ്പൊ സിനിമയുമാക്കി. അപ്പൊ മുന്നേ ഉള്ളതും സിനിമ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ. മുന്നേ ഉള്ളതെന്ന് പറഞ്ഞാല് ഇവര് ടൂറ് പോയി, കൊടക്കനാല് പോയി, തിരിച്ചെത്തണ സമയം ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ആ സമയം കഴിഞ്ഞിട്ട് ഇവരെ കാണാതായപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര എപ്രാളമായി, എന്താണാവോ ഇത്ര നേരമായിട്ട് കാണാത്ത. അപ്പൊ അന്ന് ഞങ്ങളുടെ ഒരു അപ്പച്ചര പെങ്ങളുടെ മോന്റെ കല്യാണം കൂടിയായിരുന്നു അന്ന്, സ്റ്റീഫന്റെ കല്യാണം. അപ്പൊ അന്ന് അത്ര നേരം വൈകിട്ട് ഇവരെ കാണില്ല. അപ്പൊ എന്തോ ഒരു എന്താണാവോ കാണാത്തെന്ന്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എത്തിയപ്പോ ഇവന് വയ്യാതെയാണ് എത്തിയത്. അങ്ങനെ അപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി വയറുവേദനയായിട്ട്. അന്ന് കല്യാണം അതിനുശേഷം കല്യാണം കഴിഞ്ഞ് അതിനുശേഷം സിജു അഡ്മിറ്റ് ആയി. സിജു അഡ്മിറ്റ് ആയി വയറുവേദന അഡ്മിറ്റ് ആയി. പിന്നെ എത്ര ദിവസം ഹോസ്പിറ്റലിലായിരുന്നു? അപ്പൊ നാല് ദിവസമായിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പോന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുകയാണ്. പിന്നെ ഒരു ദിവസം ഞങ്ങള് പെങ്ങളുടെ വീട്ടിൽ പോയി, സിജുവിന്റെ പെങ്ങളുടെ വീട്ടില്. അവിടെ പോയി തിരിച്ചു വന്ന വഴി രാത്രിയാണ്. അപ്പൊ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുമ്പോഴേക്കും ആരോ വിളിച്ച് സിജുനെ. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു പത്രം, തമിഴ്നാട്ടിലെ പത്രം പുറത്തിറങ്ങി. അപ്പൊ അതില് അതും കൂടെ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ അത് പറയണതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിന് അല്ലേ, അതായത് അപ്പച്ചനോടും കൂടി കണ്ട രണ്ടുപേരും ഒന്ന് ആൻസർ പറയണം. അതായത് ഇവരിങ്ങനെ ഒരു ടൂറ് പോയി വന്നു, അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് നിങ്ങളോട് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന ആരോടും ഒന്നും മിണ്ടിയിട്ടില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായെന്നോ അല്ലെങ്കിൽ ഒരു സംഭവം ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നോ ആരോടും പറഞ്ഞില്ല. ട്രിപ്പ് കഴിഞ്ഞ് വന്നാരെ സാധാരണ പിന്നെ നമ്മള് അറിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവര് ടൂറിന് വിടൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ആരോടും ഒന്നും മിണ്ടാണ്ടിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ പിന്നെ ആ വയ്യാതെ ഹോസ്പിറ്റലുമായി. പിന്നെ അതായി. അപ്പൊ ഈ പത്രം പുറത്തിറങ്ങിയപ്പോഴാണ്, അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിന്ന് അവിടെ വെച്ചാണ് പറയണത്. പിന്നെ ഇത് ആ പള്ളിയിലെ അച്ഛനാണ്, നമ്മുടെ മഞ്ഞുമൽ പള്ളിയിലെ അച്ഛൻ. അച്ഛന്റെ പേരെന്ന് പറഞ്ഞാൽ ലീനസ് അച്ഛനാണ്. ഞങ്ങളുടെ ഒരു കസിൻ ആണ് ഇത് അച്ഛനോട് ചെന്ന് പറഞ്ഞത്. അച്ഛൻ പ്രസംഗത്തിന്റെ നേരത്ത് അച്ഛനത് കുർബാനയുടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് നാട്ടുകാരെല്ലാവരും അറിഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ഭയങ്കര സ്വീകരണവും എല്ലാം ഉണ്ടായി കഴിഞ്ഞ് പിന്നെ അത് അങ്ങനെ അതിനെ കൂടി ആയത്. പിന്നെ ഓരോ സ്ഥലത്ത് സ്വീകരണം ഒക്കെ ഞാൻ കണ്ടിരുന്നു കൊറേ. ഞാൻ ഇപ്പൊ എത്ര കൊല്ലമായത്? 17 കൊല്ലം. 2006 2006 അതിന് തൊട്ട് മുന്നേ എന്തോ ഞങ്ങള് അദൃശ്യമായിട്ടൊരു കല്യാണ വീട്ടിൽ വെച്ച് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ ഞാനത് അതുകൊണ്ട് തന്നെ അതെല്ലാം കാണുന്നതെല്ലാം വായിക്കാറുണ്ടായിരുന്നു. പിന്നെ വേറെന്താണ് ഇപ്പൊ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം? ഇപ്പൊ ഇവിടെ തിരക്കാണോ, ഇന്റർവ്യൂ ഒക്കെ എത്ര അറ്റൻഡ് ചെയ്തു? അതാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് വന്നെടുക്കണം എന്നാലും ഞാൻ ചോദിക്കും. പരിപാടിയാണ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തിരക്കാണ്. അല്ല ഞാൻ ചോദിച്ചത് സിജുവിന്റെ തിരക്കെനിക്കറിയാ, അപ്പച്ചന്റെ അമ്മച്ചിനെ അല്ലെങ്കിൽ വൈഫ് ഇത്ര സന്തോഷമാണ്. തീർച്ചയായിട്ടും എല്ലാവരും പോയി സിനിമ എല്ലാവരും കാണണം.
കാണാത്തവരും നല്ല സിനിമ കാണണമെന്ന് കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ഞങ്ങളാണെങ്കിലും ഈ കഥ കേട്ടപ്പോ ഇവരൊക്കെ പറഞ്ഞറിഞ്ഞ ഉള്ള ഇതെല്ലാം അറിയുള്ളു, സിനിമ കണ്ടപ്പോഴാണ് അതിൻ്റെതായ ഗൗരവം മനസ്സിലാകുന്നത്. ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്കാണ് ഇവന് ഇറങ്ങിയത് എന്നൊക്കെ അന്നേരമുള്ള അറിയുള്ളത് കഥ പറഞ്ഞെങ്കിലും. അതും ഈ ഇതിൽ കെട്ടിവെച്ച് സ്വന്തം ശരീരത്തോട് ചേർത്ത് വെച്ചാണ് ഈ സുഭാഷിനായിട്ട് മുകളിലോട്ട് വരുന്നത്. അതൊക്കെ കപ്പിയിലൊക്കെ വലിച്ചേരണം, മറ്റത് അങ്ങനെയല്ല, വെറും കയറിലെ വലിച്ചേറ്റിയായിരുന്നില്ല. അതൊക്കെ വന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടതാണല്ലോ. അതും ഭയങ്കര മഴയും, നല്ല മഴയായിരുന്നു. ആ മഴ കൊണ്ടാണ് ഗുണം കിട്ടിയെന്ന് പറയണം. ഈ വായു ഇട്ടു കഴിഞ്ഞാൽ ആ വായു മഴ പെയ്തുകൊണ്ട് വായു കിട്ടി, അല്ലെങ്കിൽ കുട്ടനെ ഇറങ്ങിക്കഴിഞ്ഞ് കുട്ടനും ചിലപ്പോ ബോധം കെട്ടു പോകും. പിന്നെ അതുപോലെ അന്യ പറഞ്ഞാറ് ഞാൻ ആ പടം കണ്ടാണ് നമ്മൾ അത് കണ്ടിട്ട് തന്നെ നമ്മള് ഞെട്ടി. അപ്പൊ അതിനെക്കാട്ടിയും വലുതായിരിക്കും സിജു അനുഭവിച്ചേക്കണം. അത് ഒരിക്കലും സിജുവിനെ പുറത്ത് പറയാനും പറ്റില്ല എന്താ കണ്ടേക്കണം സിജുവിന് മാത്രം. അതൊന്നും പറയാനില്ല, നമ്മൾ ഈ കണ്ട വിഷയങ്ങളല്ല, അതൊക്കെ മേലെയായിരിക്കണം. ഇത് നമുക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സംഭവം നടന്നതിന് ശേഷമല്ലേ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്നത് അല്ലേ? അപ്പോ എന്താണ് ഇപ്പോ സിജുവിന്റെ ആലോചന അങ്ങോട്ട് വന്നാണ് എങ്ങനെയായിരുന്നു? വന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അറിയുമായിരുന്നോ? അറിയായിരുന്നു. റിലേഷൻ ഞങ്ങളുടെ കസിൻ വഴി വന്ന ആലോചന. അപ്പൊ അവര് അവിടെ ഞങ്ങൾ ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുമ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോഴേ, പക്ഷെ ഞങ്ങൾ പരസ്പരം അതുവരെ കണ്ടിട്ടില്ല. വന്നപ്പോഴേ ഞങ്ങൾ പരസ്പരം കാണുന്നത്. അപ്പൊ ഈ ഒരു കഥ ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം പോലെ എക്സ്ട്രാ തോന്നിയിരുന്നു. അതാണ് ഞങ്ങൾ പക്ഷെ പെണ്ണാണ് വന്നപ്പോ ഈ കഥേനെ പറ്റി അറിയില്ല, അതിന് ശേഷമാണ് അറിയുന്നത്. അതാണ് ചോദിക്കുന്നത്, ആദ്യം അറിയുമായിരുന്നു. അത് കഴിഞ്ഞാണ് അന്ന് കേട്ടിട്ടുള്ള ആളാ കഥ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷെ അറിയില്ല അല്ലേ. ഓക്കെ, പിന്നെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവം എന്താണ്? ഇപ്പൊ വളരെ ഹാപ്പിയാണ് ആ നേരത്തേനേക്കാളും. കാരണം എല്ലാവരും ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും എല്ലാരും വന്ന് ചോദിക്കും സിനിമയുടെ കാര്യങ്ങൾ കണ്ടത് ഒക്കെ നല്ല അഭിപ്രായം പറയും. അതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പച്ചനോടും അമ്മച്ചനോടും ഒരിക്കൽ കൂടി ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പിന്നെ ഇപ്പോൾ ഈ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് അല്ലാണ്ട് ഇപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ ഇപ്പോൾ നിങ്ങളെ പരിചയമായിട്ടുണ്ടാകും, പല വീഡിയോയിലും പല ഇൻ്റർവ്യൂയിലൂടെ ഒക്കെ കണ്ടിട്ട്. കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാട്ടിലൊക്കെ പുറത്ത് നടക്കുമ്പോൾ ആൾക്കാരിൽ നിന്നുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയാണ്? എല്ലാവരിലും ഭയങ്കര സന്തോഷമായിട്ടുള്ള പ്രതികരണമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഇന്ന് രാവിലെ ഒരു പാർട്ടി വന്നു വെച്ചു. അപ്പച്ചനും അമ്മച്ചക്കും ഭയങ്കര അഭിമാനിക്കാട്ടോ, ഭയങ്കരമായിട്ട് അഭിമാനിക്കാന്ന് പറഞ്ഞാണ് ഈ മോന്റെ കാര്യത്തില്. അപ്പൊ അവരുടെ മോനും അതിന്റെ ഭർത്താവും ഗൾഫിലാണ്. അപ്പൊ അവരൊക്കെ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചും സന്തോഷപ്പെട്ടിരിക്കും. നാട്ടുകാരുടെ അഭിപ്രായം എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ്. സിനിമ കണ്ടിട്ട് നല്ല ദിവസം ഈ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ വന്ന് ഇതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരും കണ്ടു കഴിഞ്ഞപ്പോൾ പറയുന്നത് ആ കണ്ട നല്ല ഇതാണ് കേട്ടോ, എല്ലാരും സിനിമ കണ്ടു സിനിമയും കണ്ട അവര്, പക്ഷെ എല്ലാരും നല്ല അഭിനന്ദനങ്ങൾ പറയുന്നു. ഈ കാണുന്നതാണ് സിജുവിൻ്റെ വീട്. പിന്നെ നമ്മുടെ ഈ സിജുവിൻ്റെ ഈ ധീരമായ പ്രയത്നത്തിന് രാഷ്ട്രപതിയിൽ നിന്നും ജീവൻ രക്ഷാ പതക്ക് മെഡൽ കിട്ടുകയുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ വീടിൻ്റെ കയറി ചെല്ലിനോട് തന്നെ വെച്ചിട്ടുണ്ട്, കാരണം അത്രയധികം ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരതുപോലെ അന്ന് ട്രിപ്പ് പോയതിൻ്റെ കണ്ട കുറച്ച് ഫോട്ടോസൊക്കെ അടങ്ങിയ ആൽബം, പഴയ ഓർമ്മകളടങ്ങിയ ആൽബം ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെ. എന്തായാലും വളരെ സന്തോഷം തോന്നി അതെല്ലാം അവിടെ കണ്ടപ്പോൾ. പിന്നെ അതുപോലെ സിജുവിൻ്റെ ഇതുണ്ട്, സിജുവിനായിട്ട് സർട്ടിഫിക്കറ്റും മെഡൽസൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വി എസ് അച്യുതാനന്ദന് മെഡൽ എന്തോ വാങ്ങിയതിൻ്റെയാണ്. പിന്നെ സിജു ഒരു കലാകാരൻ കൂടിയുണ്ട്, അതേ ആ വീട്ടിൽ അവിടെവിടെയൊക്കെയായിട്ട് ഇതേപോലെ കുറേ കലാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കലാപരിപാടികൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ സിജുവിന് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടെന്ന്. എന്തായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് കണ്ടോ, അടിപൊളിയായിട്ട് കുറേ ചിത്രങ്ങളൊക്കെ മതിലോടെയൊക്കെ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങളെ കാണിച്ചെന്നുള്ളൂ അവിടം വരെ പോയോണ്ട്. എടി നീ ഇങ്ങനെ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, നീ എന്തെങ്കിലും പറഞ്ഞേ. എന്താണ് പപ്പേനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ഡാഡി എന്നാണ് പപ്പ എന്നാണ് വിളിക്കുന്നത്? പപ്പ, അപ്പൊ പപ്പേനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിനിമ ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? പപ്പയുടെ റോളൊക്കെ കണ്ടല്ലോ അല്ലേ. എന്താണെന്നിട്ട് തോന്നിയത് പറഞ്ഞു. സന്തോഷമായി സന്തോഷമായി. പക്ഷെ പപ്പ അന്ന് ഇറങ്ങിയില്ലേ ധൈര്യമായിട്ട്. അത് പറയാലോ സ്കൂളിലൊക്കെ ചെന്ന് ഇപ്പൊ എന്താണ് ഹീറോ അമ്പോ സ്കൂളിലത്തെ കാര്യം പറഞ്ഞു. അത് പറഞ്ഞു സ്കൂളിൽ പിള്ളേര് പപ്പയുടെ ഓട്ടോഗ്രാഫി വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ സൈൻ ചെയ്ത് വിടുവോ അല്ലെങ്കിൽ
ഇവിടെ കൊണ്ടുവന്നിട്ട് മേടിച്ചു കൊടുക്കുന്നുണ്ട്, കൊണ്ടു കൊടുക്കാറുണ്ട്. ആഹാ, അപ്പൊ നീ സ്കൂളിൽ ഇപ്പൊ ഒരു താരമാണ് അല്ലേ? അടിപൊളി. പുള്ളോട് ഇനി ഒന്നും ചോദിക്കണ്ട അല്ലേ, അടുത്ത പ്രാവശ്യം ചോദിക്കാം അല്ലേ. അപ്പൊ ഈ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞാൽ അവർക്ക് അത്ര അഭിമാനം ഉണ്ടെങ്കിൽ എനിക്കും അതിലൊരു ഭാഗം എനിക്ക് കിട്ടിയായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനാണ് അതെന്ന് എനിക്ക് പലരോടും ഞാൻ ഷെയർ ചെയ്തപ്പോൾ എനിക്കും അത് ഭയങ്കര അഭിമാനമായിട്ടാണ് ഞാനും പറഞ്ഞത്. കാരണം അന്നത്തെ എല്ലാം ഞാൻ ഇത് വായിക്കുമായിരുന്നു, കാരണം ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ തൊട്ട് ഫുള്ള് ഫോളോ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, ഇങ്ങനൊരു ഫാമിലിയോടൊപ്പം നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ വേറെ ഒന്നും പറയാനല്ല, നമ്മളാണെങ്കിൽ സിജു ആയിട്ടുള്ളത് പറഞ്ഞിട്ട് വേറെ വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഒപ്പം കൊടുക്കേണ്ടത്, ഈ വീഡിയോടൊപ്പം കൊടുക്കേണ്ട, ആ ലിങ്കിൽ കയറി കണ്ടാൽ മതി. അതുകൊണ്ടാണ് സിജുവിനോട് കൂടുതലൊന്നും ചോദിക്കാൻ. അപ്പോൾ നിർത്താമല്ലോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.